മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ഗോഗിള് ജോയിൻ ചെയ്യുന്നുണ്ട്. ഗോഗിൾ അവിടെ സുഖാണോ? സുഖാണ്. ബ്രോ എങ്ങനെയുണ്ട്? അവിടെ സുഖാണോ? നന്നായിട്ട് പോന്നു. അപ്പോ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ ഒരു പരാജയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പലപ്പോഴും ഇതുപോലുള്ള ലോ ബ്ലോക്ക് ടീമിനെതിരെയാണ് അൺഎക്സ്പെക്ടഡ് റിസൾട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോ വോൾസ് നന്നായിട്ട് തന്നെ കളിച്ചു. എന്താണ് മത്സരത്തിൽ പറ്റിയത്? ആക്ച്വലി വൂൾസിന്റെ ലോ ബ്ലോക്കിന് നമുക്ക് എന്താ പറയാ, കൗണ്ടർ ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. സോ വൂൾസ് അവേ എപ്പോഴും നമുക്കൊരു ടഫ് ഫിക്സർ ആണ് വരാറ്. ബട്ട് അതുപോലെ ചാൻസ് ക്രിയേഷനും വളരെ മോശമായിരുന്നു. സോ പ്രൈമറി നോക്കിക്കഴിഞ്ഞാൽ റോഡ്രി, ബെർണാർഡോ ഈ രണ്ട് പ്ലെയേഴ്സ് ഇല്ലാത്തത് ഭയങ്കര അതിന്റെ ടീമിനെ ബാധിക്കുന്നുണ്ട്. സോ കാൽവിൻ ഫിലിപ്സ് നമ്മൾ ന്യൂകാസിൽ പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾക്ക് പുറത്തിരുത്തേണ്ടി വന്നു. സോ മാത്യോസ് ന്യൂനസും കോവാച്ചിച്ചും ഡബിൾ പിവറ്റ് പോലെയായിട്ടാണ് കളിച്ചത്. ഞാൻ പ്രിഫർ ചെയ്ത അതാണ്. ഇപ്പോഴത്തെ സ്ക്വാഡ് വെച്ച് ബെറ്റർ ആ രണ്ടു പേര് വെച്ച് കളിക്കുന്നതായിരിക്കും. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റോഡ്രിയുടെ പൊസിഷനിലുള്ള ഒരു അപാകത അതിൽ ടീമിൽ കാണാൻ പറ്റിയിരുന്നു. റോഡ്രി എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ മാത്രമല്ല, ചാൻസ് ക്രിയേഷൻ ആണെങ്കിലും ഒരു ഡയഗണൽ പാസസ് ആണെങ്കിലും എല്ലാത്തിലും ഹി ഡസ് വെൽ. സോ അവിടെ നമുക്ക് വലിയൊരു ആക്ച്വലി മിസ്സാണ് റോഡ്രിന്റെ ഭാഗത്ത് വരുന്നത്. സോ ഇനി ആർസനലാണ്, ആർസനലായിട്ട് മാച്ച് വരുന്നുണ്ട്. അപ്പം അത് വളരെ ടഫായിരിക്കും വിത്തൗട്ട് റോഡ്രി. അതെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഹാലണ്ടിനെ പുള്ളിക്ക് ഒന്ന് രണ്ട് ഹാഫ് ചാൻസ് കിട്ടിയിരുന്നു, പക്ഷെ പുള്ളിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു തോന്നുന്നു. ബോള് വരുന്നുണ്ടായിരുന്നില്ല, രണ്ടുപേരും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രീ സ്പേസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ആ ലോ ബ്ലോക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ആ സമയത്തൊക്കെ ഡിഫൻഡേഴ്സിനൊക്കെ ഒന്ന് വൈഡിലേക്ക് കൊണ്ടുപോയ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 23 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അതിലൊന്നും ഒരു ക്ലിനിക്കലായിട്ടുള്ള ചാൻസ് നോക്കിയാൽ ഒന്ന് രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് ക്ലിനിക്കലായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒരു ഡിഫൻസ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആക്ച്വലി ഗ്രീലിഷ് ആയിരുന്നു. സോ വൂൾസ് ആയിട്ട് പക്ഷെ ഡോക്കുവാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഗ്രീലിഷ് ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ലെഫ്റ്റ് വിങ് വിടുത്ത് കീപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ ഡോക്കു സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ വിചാരിച്ചാൽ ഒരു ചാൻസ് ക്രിയേഷൻ ഒന്നും അതിൽ നടന്നില്ല. പിന്നെ ഹാളണ്ടിനാണെങ്കിൽ ഹാളണ്ടിനെ ടൈറ്റ്ലി മാർക്കായിരുന്നു രണ്ട് ഡിഫൻഡേഴ്സും. സോ ഹാളണ്ടിനും ചാൻസ് കിട്ടുന്നത്, ഹാളണ്ടിലോട്ട് ബോൾ എത്തുന്നതും എത്തിക്കാനും വളരെ പാടായിരുന്നു. സോ ഈവൻ KDP ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി ഒരു ചാൻസ് ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫോർഡനും കൂടുതൽ ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കളിയിൽ. സോ മൊത്തത്തിൽ അപ്പോ ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം നോക്കാനുള്ളത്, ഇപ്പോ നിങ്ങൾക്കൊരു അൺബീറ്റൻ റണ്ണൊക്കെ വരാൻ പോകുന്ന സിറ്റുവേഷൻ ആവുന്നേ ഉള്ളൂ. എസ്പെഷ്യലി ഒരു ഡിസംബർ ജനുവരി ആ ഒരു ടൈം പീരീഡിലാണ് ആ റണ്ണ് വരാറുള്ളത്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നി ഈ സീസണിൽ ടോപ്പ് ഫോർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആണ്. ഒരു പോയിന്റ് രണ്ട് പോയിന്റ് ഡിഫറൻസിലാണ്. ഒരു സിംഗിൾ ടീമിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇപ്പം പറ്റുന്നില്ല. ഏർലി സീസണാണ്, 7 മാച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ ആർസനലിനെതിരായുള്ള മത്സരത്തിൽ എന്താണ് ഒരു എക്സ്പെക്ട് ചെയ്യുന്നത്? അവര് നല്ല ഫോമിലാണ് കളിക്കുന്നത്, നിങ്ങളും കുഴപ്പമൊന്നുമില്ല, പക്ഷെ റോഡ് ഇല്ലാതെ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? റോഡ് ഇല്ലാതെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പേഴ്സണലി. ഇപ്പൊ എസ്പെഷ്യലി ആർസനൽ പോലെയുള്ള ഒരു ടീമായിട്ട്. സോ എങ്ങനെയായിരിക്കും പെപ്പ ഒരു ടീമിനെ ഇറക്കുക എന്നുള്ളത് എനിക്ക് വളരെ, മിക്കവാറും കോവാച്ചിച്ച് ആൻഡ് ന്യൂ സെയിം പിവറ്റ് ഡബിൾ പിവറ്റ് ആയിരിക്കാം ചാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ആർസനൽ അവയല്ലേ ഗെയിം വരുന്നത്? ആർസനൽ അവയാന്ന് തോന്നുന്നു ഹോം ആണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻസ് കുറച്ചുകൂടെ വെക്കായിരുന്നു. അതേ വിൽ ബി ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് ഫോർ ദാറ്റ്. സോ അവയിൽ കൂടെ ആവുമ്പോൾ നമുക്ക് വളരെ നമ്മളെ ഫസ്റ്റ് ആ ഒരു കോൺഫിഡൻസ് ഇല്ല. സോ എക്സ്പെഷ്യലി ആർസനൽ കൂടെ ഒക്കെ എന്ന് പറഞ്ഞാൽ കെവിൻ ഡിബ്രോയിൻ യൂഷ്വലി പെർഫോം ചെയ്യാറുണ്ട്, സ്കോറും ചെയ്യാറുണ്ട് ആർസനൽ ഗെയിംസ് ഒക്കെ. സോ KDB ഇല്ലാത്തത് വലിയൊരു മിസ് ആയിരിക്കും. സോ പ്രത്യേക അതുപോലെ തന്നെ റോഡ്രിയും അതുപോലെ വളരെ ക്രൂഷ്യൽ ഫാക്ടറാണ്. സോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും തോന്നുക നെക്സ്റ്റ് മാച്ച്. അതെ, ഒരു ട്രോളായിട്ട് കണ്ടൊരു കാര്യം പ്രസ് കോൺഫറൻസിൽ പെപ്പിനോട് ചോദിച്ചിരുന്നു, അറ്റാക്ക് വോൾസിന്റെ അറ്റാക്ക് എങ്ങനെയുണ്ട്? അപ്പോ കൊറിയൻ കൈ എന്ന് പുള്ളി ഹീറ്റ് ചാങ്ങിന്റെ പേര് മറന്നുപോയിട്ട് കൊറിയൻ കൈ എന്ന് പറഞ്ഞു. അതിനുശേഷം ഗോൾ അടിച്ചതിന് ശേഷം എല്ലാരും കൊറിയൻ കൈ എന്നൊക്കെ അഡ്മിനൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടു. എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ വിചാരിച്ച് പറഞ്ഞതായില്ല, പക്ഷെ അവസാന നിമിഷം ഒരു പാനിക്കായിരുന്നു. ഒരു സ്ലൈഡിങ് ടാക്കിള്, ഒരു ഓൺ ഗോള് വന്നു. ഡിഫൻസ് എനിക്ക് തോന്നുന്നു ചെറിയ പാളിച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ആയിരുന്നില്ല. കാരണം അവരാകെ 3 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതിൽ ഒരു ഓൺ ഗോൾ വന്നു. എസ്പെഷ്യലി പെഡ്രോ നെറ്റോന്റെ പെർഫോമൻസ്, പുള്ളി ഒന്ന് രണ്ട് പേരൊക്കെ കൊണ്ടുപോയി റൈറ്റ് വിങ്ങിലൂടെ തന്നെ ഒന്ന് രണ്ട് കിട്ടിലും ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. പുള്ളിനെ മാർക്ക് ചെയ്യാൻ ആകെ ശ്രമിച്ചിരുന്നു, പക്ഷെ പുള്ളി ഡ്രിബിൾ പാസ് 2 പ്രാവശ്യം മുമ്പോട്ട് പോയി എന്നുള്ളതാണ്.
നെറ്റോ എന്ന് പറയുന്നത് ആക്ച്വലി 1-on-1 വന്നു കഴിഞ്ഞാൽ നെറ്റോ വിൽ ബി എ ബീസ്റ്റ് ആക്ച്വലി. സോ നെറ്റോയെ ഡിയാസിനെ നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല, സോ അതൊരു ഓൺ ഗോളായി പോയെങ്കിലും. സോ മൊത്തത്തിൽ ഡിഫൻസിൽ ഈ റോഡ്രിയുടെ ആബ്സെൻസ് ആക്ച്വലി ഡിഫൻസിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ വേറൊരു ഫാക്ടർ അതിൽ കണ്ടത് ആക്ച്വലി ഹ്വാങ്ങിന് ആക്ച്വലി റെഡ് കാർഡ് കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സെക്കൻഡ് യെല്ലോ ആക്ച്വലി അത് ഡിസേർവിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, അത് ആക്ച്വലി കൊടുത്തില്ല. സോ അത് നമ്മൾക്ക് അത് മേ ബി അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കളി ആകെ എന്തായാലും മാറിപ്പോയേനെ. സോ 10 men ആയിട്ട് കളിക്കുമ്പോൾ. സോ അതുപോലെ തന്നെ അക്കാഞ്ചിയുടെ പെർഫോമൻസ് എനിക്ക് വളരെ കുറച്ച്, സെക്കൻഡ് ഗോൾ വരാൻ കാരണം അക്കാഞ്ചിന്റെ ക്ലിയറൻസ് ആക്ച്വലി പെർഫെക്റ്റ് ആയിരുന്നില്ല. സോ അത് നേരെ അവരെ വൂൾസിന്റെ പ്ലെയറിലോട്ടാണ് എത്തിയത് അത് ആ ക്ലിയറൻസ്. സോ അക്കാഞ്ചിന്റെ പെർഫോമൻസ് ആക്ച്വലി അക്കാഞ്ചി കൂടുതൽ ഡിഫൻസീവ് എറേഴ്സ് വരുത്താറുണ്ട്. സോ അയാൾ അതുകൊണ്ട് ഐ മീൻ ഹി ഈസ് മോർ ഇൻ ടു ബോൾ ക്യാരിങ്ങും ബോൾ പ്രൊഗ്രഷനിലൊക്കെയാണ് അക്കാഞ്ചി ബെസ്റ്റ്. ഡിഫൻസീവ്ലി ഹി ഈസ് നോട്ട് ദാറ്റ് അറ്റ് സോളിഡ്. സോ മൊത്തത്തിൽ ഡിഫൻസിലും ആ ഒരു റോഡ്രിയുടെ ആബ്സെൻസ് ആണ് പാളിച്ച എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ. അപ്പോൾ ലീഗ് കപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലീഗ് കപ്പിൽ നിന്ന് തേർഡ് റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ സമയത്ത് ഹാലണ്ടിനൊക്കെ വേണമെങ്കിൽ ഇറക്കി ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള, പക്ഷെ പുള്ളി പറഞ്ഞു ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ, പോകുന്നുണ്ടെങ്കിൽ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അവസാനത്തെ 20 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ തേർഡ് ഫോർത്ത് ഗിയറിലേക്കൊന്നും പോയില്ല. സാധാരണ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പാനിക് ആയിട്ടുള്ള ഒരു കളിയൊക്കെ ഉണ്ട്, അങ്ങനത്തെ കളിയൊന്നും നിങ്ങൾ കളിച്ചിട്ടില്ല. എസ്പെഷ്യലി നിങ്ങൾ കൂളായിട്ടാണ് കളിച്ചത്. പക്ഷെ അവർ കുറച്ചുകൂടി ഫിസിക്കൽ ആയിരുന്നു, ഒരുപാട് യെല്ലോ കാർഡ്സും ടാക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്കൊരു റിതം കൊടുക്കാണ്ടിരിക്കുക, അതിനിടയ്ക്ക് ടാക്ടിക്കൽ ഫൗൾസ് ചെയ്യുക, യെല്ലോ കാർഡ്സ് മേടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആയി എന്ന് പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയതുമില്ല. അതെ, എനിക്കത് കരബോ കപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് തന്നെയാണ്. നമ്മളൊരു ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടായിരുന്നില്ല ടീം മൊത്തം പെർഫോം ചെയ്തിരുന്നത്. സോ മൊത്തം അത് മാത്രമല്ല ഹാലണ്ടിനെ ഇറക്കാത്തതും, പിന്നെ നമ്മൾക്ക് ക്വാർട്ടർ ഫൈനൽസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ ക്ലബ് വേൾഡ് കപ്പും ഈ EFL കപ്പും കൂടുതൽ ഓവർലാപ്പായി വരുന്നുണ്ട്. സോ അതൊക്കെ ഒരു ഇഷ്യൂസ് ആയി, അപ്പം മേ ബി ഫിക്സർ കൺജക്ഷനും പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. സോ അതെല്ലാം കണ്ടിട്ടായിരിക്കും ഇതിനോട് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഹാലണ്ടിനെ ഇറക്കാത്തത്. സോ മൊത്തത്തിൽ അത് മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ചാൻസസും അതിൽ നമുക്ക് ഉണ്ടായിരുന്ന ബോൾ പൊസിഷനും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി കിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അത് നമ്മൾ ചെയ്തിട്ടില്ല, അതാണ് എന്റെ ഒരു വേറൊരു. സെക്കൻഡ് ഹാഫിൽ പിന്നെ എന്തായാലും ന്യൂ ആയിട്ടുള്ള ഒരു ന്യൂ കാസിലാണ് കണ്ടത്. ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ തന്നെ അവർ ചേഞ്ചസ് നടത്തി, ഗുമാരസ് ഒക്കെ കൊണ്ടുവന്നു. സോ നമ്മളാണെങ്കിൽ ഒരു ചേഞ്ചൊന്നും വരുത്തിയില്ല, നമ്മൾ 60th minute ആയിട്ടാണ് നമ്മൾ പിന്നെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. സോ നമുക്കത് എന്നിട്ട് നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ചേഞ്ചസും ഒക്കെ കൊണ്ടുവന്നത്. ആൽബറസിനെ വിളിച്ചിട്ടും ഡോക്കുവിനെ കാണാൻ കൊണ്ടുവന്നത്. സോ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ ലാസ്റ്റ് കളിച്ചതും ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് കളിച്ചതും. സോ പെപ്പ് ആക്ച്വലി ഹി ഡസന്റ് നീഡ് ദാറ്റ് കപ്പ് എന്നുള്ള രീതിയിലാണ് അയാൾ കൊണ്ടുപോയത്. അതെ. അപ്പോ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഏതായാലും നാളെ ചാമ്പ്യൻസ് ലീഗ് മത്സരമുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെഗിൽ നിങ്ങൾ ജയിച്ചു, അപ്പോ എനിക്ക് തോന്നുന്നു രണ്ട് മത്സരം കൂടി കഴിഞ്ഞാലേ നിങ്ങൾ ഏതായാലും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള ഏതാണ്ട് കൺഫേം ആവും, വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ. ബാക്കിയുള്ള ഓപ്പണൻസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമുള്ള മത്സരം എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ആയിട്ടുള്ള അവസാന ലെഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുള്ള മത്സരം കാണുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വരാൻ പോകുന്ന 1-2 മത്സരങ്ങൾ ഓക്കെ ആയിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? നെക്സ്റ്റ് ഗെയിം ആക്ച്വലി ലൈപ്സിഗ് അവേ ആയിരിക്കും. സോ ലൈപ്സിഗ് അവേ ഇസ് വിൽ ബി ഡിഫിക്കൽട്ട്. ലൈപ്സിഗ് എനിക്ക് തോന്നുന്നു ഇപ്പം ഗുണ്ടസ് ലീഗിൽ ദേ ആർ ഡൂയിങ് വെരി വെൽ ഐ ഗസ്. സോ ലൈപ്സിഗ് അവേ ആക്ച്വലി വളരെ ടഫ് ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി ടീംസ് ഒക്കെ ഈസിയാണ്. സോ റോഡ്രി വിൽ ബി ദർ ഇൻ ദ യു സി എൽ. സോ അത് നമുക്കൊരു ബിഗ് പോസിറ്റീവ് ആണ്. സോ മാക്സിമം നമ്മൾ എന്താ വെച്ചാൽ ഫസ്റ്റ് 4 games തന്നെ നമ്മൾ ആ സിറ്റിയെ കണ്ടെടുത്തോളം നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ആ ഒരു ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. സോ എന്തായാലും നെക്സ്റ്റ് വെനസ്ഡേ ആണ് നമുക്ക് ഗെയിം വരുന്നത്. വെനസ്ഡേ 8 PM കിക്ക് ഓഫ് ആണ്. സോ അതിന് മിക്കവാറും നമ്മൾ ഏറ്റവും ബെസ്റ്റ് സ്ട്രോങ് 11 ഇറക്കും ചെയ്യും. ജയിക്കാനാണ് ചാൻസ്. ഐ മീൻ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് കളി തീർക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം, അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ബട്ട് ആസ്നൽ ഗെയിം ആക്ച്വലി ആസ്നൽ ഗെയിം എന്ന് പറയുന്നത് ആയിരിക്കും ഇപ്പൊ ഞാൻ ലുക്കിംഗ് ഫോർവേർഡ്. യാ ടഫായിട്ട് വരാൻ പോകുന്നത്. അതെ. ഓക്കെ, അപ്പൊ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ വാറിന്റെ കുറെ കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നുണ്ട്, അപ്പോ നന്നായിട്ടുള്ള ഒഫീഷ്യൽസ് ഒക്കെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളും PG മോളിന്റെ അപ്പോളജി ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അപ്പൊ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു ബ്രോ. അപ്പൊ മത്സരം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഷുവർ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ബൈ.